കാശ്മീർ പണ്ഡിറ്റുകളുടെ കൂട്ടപ്പലായനത്തിന്റെ കഥ പറയുന്ന ചിത്രം ദ കാശ്മീർ ഫയൽസ് പല സംസ്ഥാനങ്ങളിലും നികുതിരഹിതമായി പ്രദർശിപ്പിക്കാനൊരുങ്ങുന്ന ഈ അവസരത്തിലും കേരളത്തിൽ ചിത്രത്തിനെതിരെ ഉയർന്നുവരുന്ന വിമർശനങ്ങളും ചിത്രത്തിന്റെ പ്രദർശനം തിരസ്കരിച്ചതുമൊക്കെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. പല മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉടമകളും ചിത്രം പ്രദർശിപ്പിക്കാൻ തയ്യാറാകാൻ മടിച്ചത് വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരുന്നു. ഇതിനിടയിലാണ് വെല്ലുവിളി ഏറ്റെടുത്ത് മോഹൻലാൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകളിൽ ദി കാശ്മീർ ഫയൽസ് പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. കോഴിക്കോട് ആശീർവാദ്, തൊടുപുഴ ആശീർവാദ്, ഹരിപ്പാട് ലാൽ സിനിപ്ലക്സ് തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കും. ഒട്ടുമിക്ക എല്ലാ പ്ലാറ്റ്ഫോമിലും മികച്ച റേറ്റിംഗ് വന്ന ചിത്രം തുടക്കത്തിൽ കേരളത്തിലാകെ കളിച്ചത് രണ്ട് തിയേറ്ററുകളിൽ മാത്രമാണ്. കൊച്ചി ലുലുവിലെ PVRൽ രണ്ട് ഷോയും കോഴിക്കോട് ക്രൗൺ തിയേറ്ററിൽ ഒരൊറ്റ ഷോയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ദി കാശ്മീർ ഫയൽ സിനിമയുടെ ട്രെയിലർ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരളത്തിലും ചിത്രത്തിന്റെ പ്രദർശനത്തിനെതിരെ പ്രതിഷേധം അരങ്ങേറിയത്. എന്നാൽ ഇതിനെതിരെ രംഗത്ത് വന്നവർ നടൻ മോഹൻലാലിനെതിരെയും വിമർശനമുയർത്തിയിരുന്നു. നട്ടലുണ്ടെങ്കിൽ സ്വന്തമായുള്ള തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിച്ച് കാണിക്ക തുടങ്ങിയ വെല്ലുവിളികളും ഉണ്ടായി. പിന്നാലെയാണ് ചിത്രം പ്രദർശിപ്പിക്കാൻ തയ്യാറായി മോഹൻലാൽ രംഗത്തെത്തുന്നത്. March 17 മുതലാണ് ചിത്രം പ്രദർശനത്തിനെത്തുക. മലയാളിയും ബോളിവുഡ് നിർമ്മാതാവുമായ ശ്രീകാന്ത് ഭാസിയുടെ ഉടമസ്ഥതയിലുള്ള കാർണിവൽ ഗ്രൂപ്പിന്റെ തിയേറ്ററുകളിലും ദി കാശ്മീർ ഫയൽസ് പ്രദർശിപ്പിക്കുന്നുണ്ട്. സിനിമയ്ക്ക് അനുകൂലമായി കേരളത്തിലും നവമാധ്യമങ്ങളിലും വലിയ പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ ഒരു ഷോയ്ക്ക് പോലും ഒരു സീറ്റ് പോലും ഒഴിഞ്ഞുകിടക്കില്ലെന്ന് ഉറപ്പാക്കുക. സ്വയം തിയേറ്ററിൽ പോവാൻ പറ്റാത്തവർ അവിടെ അടുത്തുള്ള സുഹൃത്തുക്കൾക്ക് ടിക്കറ്റ് സ്പോൺസർ ചെയ്ത് കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ കാശ്മീർ ഫയൽസ് ചർച്ച സജീവമായി നിലനിർത്തുക എന്നീ നിലപാടുകളുമായി യുവാക്കളും രംഗത്തെത്തിയിരുന്നു. ഇതാണ് ചിത്രത്തിന് കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുത്തത്. ഏതായാലും വരും ദിവസങ്ങളിൽ ചിത്രം കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.